നമസ്കാരം വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്ന് എന്ന് കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും ബി ജെ പി കാരൻ്റെ സംഘപരിവാറിൻ്റെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയാണ് ആ വാർത്താ താരം അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വിറ്ററിനൊരു എഴുതി ചോദിച്ചിരിക്കുന്നു എനിക്ക് ട്വിറ്ററിൽ കോടാനുകോടി ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാം എവിടെ പോയി ട്വിട്ടറെ എൻ്റെ ഫോളോവേഴ്സിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു മോദിക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പിടിച്ചൊരു കത്തൊക്കെ എഴുതി അപ്പോൾ അവർ കണ്ടം വഴി ഓടിക്കുമോ എന്നൊക്കെയുള്ള ഒരു തരത്തിൽ തിരിച്ചൊരു മറുപടി കൊടുത്തു ഉള്ളതല്ലേ രാഹുലെ കാണിക്കാൻ പറ്റൂ ഇല്ലാത്തത് കാണിക്കാൻ പറ്റുമെന്ന് ഈ മനുഷ്യൻ്റെ ഈ വീരവാദം കേട്ടാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് കഴിഞ്ഞ തവണ അമേഠിയിൽ തോക്കുമെന്ന് മുൻകൂട്ടി കണ്ട് അവിടുന്ന് കണ്ടമഴി ഓടി വയനാട്ടിൽ വന്ന അവയം തേടി അവിടുള്ള സുഡാപ്പികളെ ചോപ്പിട്ട് അവരുടെ പാകിസ്ഥാൻ മോഡലുള്ള പതാകയെ ഉയർത്തി മൊത്തം ഓടി നടന്ന് വോട്ട് നേടി ജയിച്ച് ആ ഒരൊറ്റ കാരണം കൊണ്ട് വടക്കേ ഇന്ത്യയിലെ കുറേ പത്തിരുപത് സീറ്റും പോയി എന്നിട്ട് നിന്നിട്ടാണ് ഈ ഗീർവാണമടിക്കുന്നത് ഇദ്ദേഹം തള്ളി മറിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് ഇത്രയേറെ കോടിക്കണക്കിന് അനുയായികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അമേഠിയിൽ നിന്ന് ഓടേണ്ടി വരത്തില്ലായിരുന്നല്ലോ രാഹുലെ പിന്നെ എന്തേ അമോ അമേഠിയിൽ നിന്ന് ഓടേണ്ടി വന്നത് പിന്നെ എങ്ങനെയായിരുന്നു ഈ മഹാന് കുറേ കാലം ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് റീ ട്വീറ്റായിട്ട് പോയി പോയതൊക്കെ എങ്ങനെയായിരുന്നു തുർക്കിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെയുള്ള ഫേക്ക് ഐഡികളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു തള്ളുകളുടെ എണ്ണം കുറഞ്ഞു ഇതൊക്കെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ലേ രാഹുൽ ഗാന്ധി അതിന് ട്വിറ്ററിൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് എന്ത് കാര്യം അണ്ണാൻ വാ പൊളിച്ചാൽ പോലെ ആവില്ലല്ലോ ആനയുടെ വലിപ്പം വേറെ അണ്ണാൻ്റെ വലിപ്പം വേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകം മുഴുവൻ അനുയായികളുണ്ട് ആരാധകരുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ട്വിറ്റർ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞാനും അതുപോലെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ രാഹുലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്ത് പോലും നിന്നല്ല ഈ രണ്ടാം വട്ടം ജയിച്ചത് ആദ്യ ആദ്യവട്ടം രണ്ടിടത്തും നിന്നിരുന്നു പിന്നീട് ഉത്തർപ്രദേശ് എന്ന മറ്റൊരു സംസ്ഥാനത്ത് പോയി നിന്ന് തുടർച്ചയായിട്ട് ജയിച്ച ആളാണ് അതും കൂടുതൽ ഭൂരിപക്ഷത്തിൽ താങ്കളുടെ അവസ്ഥ എന്താണ് കുടുംബാധിപത്യം പോലെ കൊണ്ടുനടന്നിരുന്ന ഒരു മണ്ഡലത്തിൽ തോക്കുമെന്ന് ഉറപ്പായപ്പോൾ അവിടുന്ന് ജീവനും ഓടി ഈ കൊച്ചു കേരളത്തിൽ വർഗീയമായിട്ട് മാത്രം ചിന്തിക്കുന്ന ചില പ്രത്യേക ഇടത്തിൽ പോയി പേരിന് വയനാട് എന്ന് പറയാമെങ്കിലും അവിടുത്തെ രണ്ട് മൂന്ന് മണ്ഡലങ്ങൾ കിടക്കുന്നത് മലപ്പുറത്തും കോഴിക്കോടുമാണ് അത് കൃത്യമായിട്ടും അടയാളപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അതേ ആ ഒരു മണ്ഡലം സെലക്ട് ചെയ്തത് നേരെ മലപ്പുറം സെലക്ട് ചെയ്യാൻ അവർക്ക് അറിയാൻ മേൽ അറിയാൻ മേലഞ്ഞിട്ടല്ല ഇത് കുറച്ച് പ്രഭുത്വരെ പറ്റിക്കാം എന്നതുകൊണ്ടാണ് വയനാട് തന്നെ പോയി സെലക്ട് ചെയ്തത് എന്നിട്ട് അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തിട്ട് എൻ്റെ ഫോളോവേഴ്സ് എല്ലാം എവിടെയെന്ന് ചോദിച്ചാൽ അവർ കൈ കിട്ടിയതെടുത്ത് മണ്ടക്കടിക്കാനുള്ളത് വലിയ ഭാഗ്യം എന്ന് മാത്രം വിചാരിച്ചാൽ മതി തൽക്കാലം രാഹുൽ ഗാന്ധി വെബ് ഡെസ്ക് തത്വമി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്ത്വ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ